കേന്ദ്ര സർക്കാർ വീണ്ടും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സബ്സിഡി ആരംഭിച്ചേക്കുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഫാസ്റ്റർ അഡാപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് പദ്ധതി സർക്കാർ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട്. ഇതിനായി 10,000 കോടി രൂപ വകയിരുത്താനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2024 ബജറ്റിൽ സർക്കാർ FAME III പദ്ധതി പ്രഖ്യാപിച്ചേക്കുമെന്ന് ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ സബ്സിഡി മാർച്ചിൽ സർക്കാർ നിർത്തലാക്കിയിരുന്നു. ഇത് കാരണം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പനയിൽ വലിയ കുറവുണ്ടായി. സബ്സിഡി വീണ്ടും വരുന്നതോടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലയിലും വലിയ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഈ വർഷം മാർച്ചിൽ സർക്കാരിന്റെ ഫെയിം പദ്ധതിയും സംസ്ഥാനങ്ങൾ നൽകുന്ന സബ്സിഡിയും നിർത്തലാക്കിയതിനാൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ വില വർദ്ധിച്ചിരുന്നു. ഇത് കാരണം ഏപ്രിൽ മുതൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന കാര്യമായി കുറഞ്ഞു. ലോ റേഞ്ച് മോഡലുകൾ പുറത്തിറക്കിയാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലക്കയറ്റം കമ്പനികൾ നേരിട്ടത്. നിരവധി ഫീച്ചറുകളും നിർമ്മാതാക്കൾ ഒഴിവാക്കി. വില കുറഞ്ഞ മോഡലുകൾ വിപണിയിൽ എത്തിച്ച തന്ത്രം ഒരു പരിധിവരെ നിർമ്മാതാക്കൾക്ക് സഹായകമായി. കുറഞ്ഞ വിലയുള്ള മോഡലുകളുടെ വിൽപ്പന മെച്ചപ്പെട്ടു. എന്നാൽ ഉയർന്ന വേരിയന്റുകളുടെ ആവശ്യക്കാർ കുറഞ്ഞു. ഒല, TVS, ആദർ, ബജാജ്, ചേതക് തുടങ്ങിയ കമ്പനികൾ താങ്ങാനാവുന്ന വിലയിലുള്ള മോഡലുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കമ്പനികളുടെ മോഡലുകൾക്ക് വിപണിയിൽ ആവശ്യക്കാരുടെ എണ്ണം നിലനിൽക്കുന്നു. ഒല ഇലക്ട്രിക്കിന് ഏകദേശം 50% വിപണി വിഹിതമാണ് ഉള്ളത്. 87,000 രൂപയാണ് S1 മോഡലിന്റെ പ്രാരംഭ വില. എല്ലാ മോഡലുകളുടെയും ബാറ്ററിക്ക് 8 വർഷത്തെ വാറണ്ടിയും കമ്പനി നൽകുന്നുണ്ട്. സർക്കാർ സബ്സിഡി നിർത്തലാക്കിയെങ്കിലും ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെയും മുച്ചക്ര വാഹനങ്ങളുടെയും വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2024 മാർച്ചിൽ ഒരു പുതിയ ഇലക്ട്രിക് മൊബിലിറ്റി പ്രമോഷൻ സ്കീം പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി 500 കോടി രൂപ അനുവദിച്ചു. പക്ഷേ ഈ പദ്ധതി ജൂലൈ വരെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്.